നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓയൂരിലെ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിൽ അനിതാ കുമാരി എന്ന പത്മകുമാറിന്റെ ഭാര്യയുടെ പ്ലാനിംഗ് ആണ് എന്ന് ADGP MR അജിത് കുമാർ വെളിപ്പെടുത്തുമ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ കൂടി. പത്മകുമാറിനെ പ്രണയത്തിൽ വീഴ്ത്തിയാണ് ചാത്തന്നൂരിലെ മരുമകളായി അനിതാകുമാരി എത്തുന്നത്. സ്വന്തം അച്ഛൻ മരിച്ചിട്ടുപോലും ജനിച്ച വീട്ടിൽ അനിതാകുമാരി പോയിട്ടില്ല. കൊല്ലം ജില്ലയിലെ കുണ്ടറ കന്യാകുഴി സ്വദേശിനിയാണ് അനിതാകുമാരി. ഇപ്പോൾ അനിതാകുമാരിയുടെ കുടുംബ വീട്ടിൽ 67 വയസ്സുള്ള അമ്മ മാത്രമാണ് താമസിക്കുന്നത്. അനിതാകുമാരി പ്രീ ഡിഗ്രിക്ക് കൊല്ലത്ത് പഠിക്കുന്ന കാലത്താണ് പത്മകുമാറുമായി പ്രണയത്തിലാകുന്നത്. പിന്നീട് വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് പത്മകുമാറിനൊപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നു. ഏകദേശം 2 മാസക്കാലത്തിന് ശേഷം വീട്ടുകാർ ഇടപെട്ട കല്യാണം നടത്തിക്കൊടുത്തു. ഇരു കുടുംബങ്ങളും തമ്മിൽ നല്ല ബന്ധത്തിലാവുകയും ചെയ്തു. 3.5 വർഷം മുൻപ് പത്മകുമാറിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുവാനായി അനിതാകുമാരി തന്ത്രത്തിൽ പിതാവിന്റെ കയ്യിൽ നിന്ന് വീടും വസ്തുവും എഴുതി വാങ്ങിച്ചു. 2 വർഷത്തിന് ശേഷം തിരികെ എഴുതി തരാമെന്ന് പറഞ്ഞായിരുന്നു എഴുതി വാങ്ങിയത്. എന്നാൽ 2 വർഷം കഴിഞ്ഞിട്ടും എഴുതി നൽകാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ അനിതാകുമാരിയുമായി സ്ഥിരം വഴക്കിലായിരുന്നു. അതിനുശേഷം പിന്നീട് അനിതാകുമാരി കുടുംബ വീട്ടിലേക്ക് പോകാതെയായി. അതിനുശേഷമാണ് അനിതാകുമാരിയുടെ അച്ഛൻ മരിച്ചത്. എന്നാൽ അച്ഛൻ മരിച്ചിട്ടുപോലും ഈ വീട്ടിലേക്ക് അനിതാകുമാരിയും മകളും ഭർത്താവും ഒന്നും വന്നിരുന്നില്ല. പിതാവിന്റെ മരണശേഷം ആരുമില്ലാതെ വന്നതോടുകൂടി വാർഡ് മെമ്പർ ആയ ജലജകുമാരി ഈ അമ്മയും കുട്ടി ചാത്തന്നൂരിലെ പത്മകുമാറിന്റെ വീട്ടിൽ പോയിരുന്നു. എന്നാൽ അവിടെ വെച്ച് പത്മകുമാർ ഈ അമ്മയെ ഉപദ്രവിക്കുകയും വളർത്തുനായയെ അഴിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി അവരെ അവിടെ നിന്നും ഇറക്കിവിടുകയും ചെയ്തിരുന്നു. അനിതാകുമാരിയും അനുപമയും ചേർന്ന് ഈ അമ്മയെ ഒരുപാട് ആക്ഷേപങ്ങൾ പറയുകയും അപമാനിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അമ്മയുമായി കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല. അനിതാകുമാരിക്ക് ഒരു സഹോദരനുമുണ്ട്. ഈ സഹോദരനുമായിട്ടും കഴിഞ്ഞ 15 വർഷമായി സഹകരണം ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ സഹോദരനാണ് അമ്മയ്ക്ക് ചെലവ് നൽകുകയും അമ്മയെ നോക്കുകയും ഒക്കെ ചെയ്യുന്നത്. അന്യായ തടങ്കലിൽ പാർപ്പിച്ച മോചനദ്രവ്യം കൈക്കലാക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ ഗൂഢാലോചനയാണ് ഓയൂർ ഓട്ടുമലയിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലെന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതികളായ പത്മകുമാർ 51 വയസ്സ്, ഭാര്യ അനിതാകുമാരി 39, മകൾ അനുപമ 21 എന്നിവരെ 14 ദിവസത്തേക്കാണ് കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മജിസ്ട്രേറ്റ് എസ് സൂരജ് റിമാൻഡ് ചെയ്തത്. പത്മകുമാറിനെ കൊട്ടാരക്കര സബ് ജയിലിലേക്കും മറ്റ് 2 പേരെയും അട്ടക്കുളങ്ങര വനിതാ സബ് ജയിലിലേക്കും മാറ്റിയിട്ടുണ്ട്. കേസിൽ 2-ാം പ്രതി അനിതാകുമാരിയാണ് പെൺകുട്ടിയെ കാറിന്റെ പിൻവാതിൽ തുറന്ന് ബലം പ്രയോഗിച്ച് വലിച്ചു കയറ്റിയത്, കുട്ടിയെ ആശ്രമ മൈതാനത്ത് ഉപേക്ഷിച്ചതുമൊക്കെ തന്നെ അനിതാകുമാരിയാണ്. ഇവർ താമസിച്ചിരുന്ന ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിതാരാജ് വീട്ടിലായിരുന്നു ഗൂഢാലോചന. കുട്ടിയും സാക്ഷികളും പ്രതികളെ തിരിച്ചറിഞ്ഞു. ഇവരിൽ നിന്ന് മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിവ പിടിച്ചെടുത്തു. രക്ഷപ്പെടാൻ ഉപയോഗിച്ച KL02AED 7337 നമ്പർ കാറ്, തട്ടിക്കൊണ്ടുപോകലിന് ഉപയോഗിച്ച KL01BD5786 നമ്പർ കാറ് എന്നിവ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേബിൾ TV ബിസിനസ് നടത്തി വന്ന പത്മകുമാറിന് കോവിഡിന് പിന്നാലെ വളരെയധികം കടമുണ്ടായിരുന്നു. 1 വർഷമായി എങ്ങനെയും പണമുണ്ടാക്കണമെന്നുള്ള ചിന്തയിലായിരുന്നു കുടുംബം. അതിനേറ്റവും എളുപ്പവഴിയായി കണ്ടെത്തിയതാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ.